ഈ കഴിഞ്ഞ റമദാനിൽ രണ്ട് മൂന്ന് ഒരാഴ്ച മുമ്പ് ഷെയ്ഖുന ഉസ്താദ് അവരുടെ കൂടെ മദീന സിയാറത്തിനുള്ള ഒരു അവസരം കിട്ടി. അൽഹംദുലില്ലാ, ജീവിതത്തിലെ വലിയ ഒരു അഭിലാഷവും വലിയൊരു ആഗ്രഹവുമായിരുന്നു ഉസ്താദിന്റെ കൂടെയുള്ള ഒരു മദീന സിയാറ. അൽഹംദുലില്ലാ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്കുള്ള ആ യാത്രയിൽ ഉസ്താദ് അവരുകൾ, ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്, രാവിലെ ഉസ്താദിന് ചെറിയൊരു പനിയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഉച്ചക്കാണ് യാത്ര പുറപ്പെടാനുള്ളത്. ആ യാത്രയിൽ ഉസ്താദ് ഉച്ചയായപ്പോഴേക്കും അൽഹംദുലില്ലാ റാഹത്തായി, നോമ്പുകാരനായി. ഉസ്താദ് അവരുകള് ആ ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്ത്, ദീർഘദൂരം യാത്ര ചെയ്ത് മദീനയിലെത്തുകയാണ്. മദീനയിലെത്തി റൂമിലൊന്ന് ചെന്ന് ഞാൻ വിചാരിച്ചു നോമ്പുകാരനാണ്, റമദാൻ മാസത്തിലെ ക്ഷീണമൊക്കെ ഉണ്ട്, എല്ലാ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആ പ്രയാസങ്ങൾക്കിടയിൽ ഉസ്താദ് ഒന്ന് അല്പസമയം ഒന്ന് റൂമിൽ വിശ്രമിച്ചിട്ട് ഉസ്താദ് സിയാറത്തിന് ഇറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മദീനയിലെത്തേണ്ട താമസം, ഉസ്താദിന് പിന്നെ യാതൊരു അവിടെ റൂമിന്റെ അകത്തളങ്ങളിൽ ഒരു സമയം പോലും ഉസ്താദ് കൂടുതൽ ചെലവഴിച്ചില്ല. അല്പസമയം ഒതുവെടുക്കാനുള്ള സമയം മാത്രം, ബാത്റൂമിൽ ചെന്ന് ഉടനെ ഒതുവെടുത്ത് ഉസ്താദ് ഉടനെ വസ്ത്രവും ധരിച്ച് സിയാറത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. നമുക്ക് പോലും ഉസ്താദിന്റെ പിന്നിലേക്ക് എത്താൻ വേണ്ടി ഓടി അടുക്കേണ്ടി വന്നു. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ എത്തുമ്പോ അവിടെ വിശ്രമിക്കാനുള്ള സമയമല്ല, മുത്തുനബിയുടെ ഹളറത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് വിചാരിച്ച് ഉസ്താദ് നടന്നു പോകുന്ന ആ ഒരു രംഗം, അൽഹംദുലില്ലാ, പ്രിയമുള്ളവരെ നേരെ റൗള ഷെരീഫിലേക്ക് അങ്ങ് ചെന്നു. ഉസ്താദ് അവരുകൾ പിന്നീട് റൗളയിൽ വെച്ച് നിസ്കാരങ്ങളെല്ലാം നിർവഹിച്ചു. ഇശാ നിസ്കാരവും കഴിഞ്ഞ് ഉസ്താദ് പുറത്തിറങ്ങിയിട്ട് ഞങ്ങളോട് പറയാണ്, മക്കളെ, എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം റൗള ഷെരീഫിന്റെ അകത്തളങ്ങളിൽ വെച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹുൽ ബുഖാരി എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞു, രണ്ട് ഹദീസുകൾ എനിക്ക് വായിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ സന്തോഷം ഉസ്താദ് ഞങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഉസ്താദിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവിടുത്തെ പരിശുദ്ധമായ സഹീഹുൽ ബുഖാരി കഴിഞ്ഞ 50 കൊല്ലമായി ദർസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദ് അവരുകൾ, 60 കൊല്ലമായി ദർസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദ് അവരുകൾ, അൽഹംദുലില്ലാ, ആ ഉസ്താദിന് ആ മഹത്തായ ഹദീസിന്റെ ഗ്രന്ഥത്തോടുള്ള മുത്തുനബിയുടെ ഹദീസുകളോട് മുത്തുനബിയോടുള്ള സ്നേഹം, ഇഷ്ടം, മഹബത്ത് എത്രമാണെന്ന് അറിയാതെ ചിന്തിച്ചു പോയി. അങ്ങനെ ഉസ്താദ് അവരുടെ ജീവിതം മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ് മഹബത്ത്, എന്താണ് സ്നേഹം, എന്താണ് പ്രിയം. തങ്ങന്മാരുടെ വീട് നിർമ്മാണവുമായി ആദ്യമായി ഉസ്താദിന്റെ മുന്നിൽ ആ വിഷയം അവതരിപ്പിച്ചപ്പോ ഉസ്താദിന്റെ കണ്ണിലൂടെ കണ്ണുനീർ വരികയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന വലിയൊരു ആഗ്രഹമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്താദ് ആ സംഭാഷണം തുടങ്ങിയത്. അൽഹംദുലില്ലാ, അത് ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് അടുത്തു വരുമ്പോ അതെല്ലാം ഉസ്താദ് അവരുടെ മഹലാണ്, ഫളാണ്. അൽഹംദുലില്ലാ, അവിടുത്തെ മദദാണ്, സഹായമാണ്, അവിടുത്തെ മുന്നോട്ടുള്ള ആ വലിയ കാൽവെപ്പുകളുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ തുല്യതയില്ലാത്ത അടയാളപ്പെടുത്തലുകളാണ്. എല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവിടുത്തെ തണല് ഞങ്ങൾക്ക് ഒരുപാട് കാലം നീ നീട്ടിത്തരണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കൈകാലുകൾക്ക് നല്ല ശക്തി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് കാലം ആ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തന്ന് ഉസ്താദിന്റെ പിന്നിലായി അവിടുത്തെ ശിഷ്യന്മാരായി അവിടുത്തെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കാനുള്ള എല്ലാ തൗഫീഖും ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്ത് അൽഹംദുലില്ലാ ഈ അവസരം ഇതിനു വേണ്ടി തന്ന സംഘാടകരോട് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.